കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറകാം എന്ന് പറഞ്ഞു പുതിയ നിയമത്തിൽ ഏഴ് മറിയന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവരിൽ ഓരോരുത്തരെയും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതിന് അവരുടെ പേരിനോടൊപ്പം വിശേഷണവും നൽകിയിട്ടുണ്ട് സ്ഥലനാമത്തിൽ അറിയപ്പെടുന്ന മറിയയാണ് മഖ്ദല മറിയ ഗലീലയിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണിത് മത്തായി പതിനഞ്ചിൻ്റെ മുപ്പത്തി ഒമ്പതാം വാക്യത്തിലെ മകധയാണ് മഖ്ദല എന്ന് വിശ്വസിക്കപ്പെടുന്നു വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പോലും തെറ്റിദ്ധരിക്കപ്പെടുകയും സംശയിക്കപ്പെടുകയും ചെയ്യുന്ന മറിയയാണ് മഗ്നലന മറിയ ദുർ നടപ്പുകാരിയായി മുദ്ര കുത്തുന്നുണ്ടെങ്കിലും മറിയ അപ്രകാരം ജീവിച്ചവളാണെന്ന് തിരുവഴുത്തിൽ ഒരു തെളിവും നമുക്ക് കാണുവാൻ കഴിയുന്നതല്ല അപവാദത്തിന് പ്രചാരണം കൊടുക്കുന്നവർ അവദാനത്തിന് മിക്കപ്പോഴും മൗനം അവലംബിക്കാറുമുണ്ട് മറിയെ ആദ്യമായി നാം കാണുന്നത് ലൂക്കോസ് സുവിശേഷം എട്ടാം അധ്യായം രണ്ടാം വാക്യത്തിലാണ് അവസാനമായി കാണുന്നത് യോഹന്നാൻ ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലും ക്രിസ്തുവിൽ നിന്നും ലഭിച്ച വിവിധ നന്മകൾക്ക് അവസാനം വരെ നന്ദി അർപ്പിച്ച് ശുശ്രൂഷിച്ച മഹിളാ രത്നമാണ് മറിയ യേശുവിൻ്റെ ക്രൂശനരികിലും അടക്കാരാധനയ്ക്ക് അടക്കാരാധനയിലും സുഗന്ധവർഗവുമായി കല്ലറയിലേക്ക് പോകുന്നതിനും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യമായി കാണുന്നതിനും ഭാഗ്യം കിട്ടിയവളാണ് മഗ്നലന മറിയ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിൽ നിന്നും നിയോഗം പ്രാപിച്ച ആദ്യ മിഷണറി വനിത ക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നതോടുകൂടി തിരുവഴുത്തിൽ അവളുടെ ചരിത്രം പൂർണ്ണമാകുന്നു ആരംഭത്തേക്കാൾ അവസാനം ദൈവം നമുക്കും നൽകി തെരുമാറാകട്ടെ പിതാവേ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും കൃത്യമായും ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായ ദൈവ കുറവരും യേശു ക്രിസ്തുവിൻ തന്നെ